നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി ഒരിക്കലും കരയരുത്. അയാളെക്കാൾ മികച്ച ഒരാളെ കണ്ടെത്താൻ നിങ്ങൾക്ക് അവസരം നൽകിയതിന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറയുക. പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ ചിന്തകളാണ്. അതിനാൽ വലുതായി ചിന്തിച്ച് ജീവിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പലതവണ തോൽക്കേണ്ടി വരും. നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിനു പകരം നിങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. മറ്റുള്ളവരുടെ തെറ്റിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക. അത് നിങ്ങളുടെ വഴികൾ നേരെയാക്കാൻ സഹായിക്കും. ഒരു വിത്ത് വളർന്ന് മരമാകാൻ ക്ഷമയോടെ കാത്തിരിപ്പും പരിചരണവും ആവശ്യമാണ്. വിജയം നേടാനും ഇത് ആവശ്യമാണ്. പരാജിതരാകുമ്പോൾ ശ്രദ്ധിക്കുക. ജീവിതം നിങ്ങളെ എന്തൊക്കെയോ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ആത്മാർത്ഥമായി ചെയ്യുക. നാളെ മരണം കടന്നു വരുമോ എന്ന് അറിയാനാകുമോ? നിങ്ങളൊരു വിജയിയോ പരാജിതനോ ആയിട്ടല്ല ജനിച്ചത്. എന്നാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായി നിങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ അവസാന നിമിഷം വരെ പിന്തുണയ്ക്കുന്നത്. അറിവിന്റെ ശക്തിയിൽ ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിന്റെ എല്ലാ ദുർഘടമായ സാഹചര്യങ്ങളെയും മറികടക്കാൻ കഴിയും. പ്രതികൂല സാഹചര്യങ്ങൾ ഒരു മനുഷ്യന് പുതിയ ജീവിത പാഠങ്ങൾ പകർന്നു നൽകുന്നു. ധാരാളം ചെറിയ കാര്യങ്ങൾ ചേർന്നാണ് മഹത്തായ ഒരു കാര്യം സംഭവിക്കുന്നത്. അറിവില്ലാതെയുള്ള സ്നേഹവും സ്നേഹമില്ലാതെയുള്ള അറിവും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കില്ല. മറ്റൊരാളുടെ വിജയം നോക്കി നിന്ന് സ്വയം വിജയിക്കാൻ മറന്നു പോകരുത്. മറ്റുള്ളവരെ സഹായിക്കുക. അതിന് കഴിയുന്നില്ല എങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. എന്തെങ്കിലും ചെയ്യാൻ യോഗ്യമാണെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക. 1000 പൊള്ളയായ വാക്കുകളേക്കാൾ നല്ലത് സമാധാനം നൽകുന്ന ഒരു വാക്കിനാണ്. നിങ്ങളുടെ പക്കൽ അല്പം മാത്രമേ ഉള്ളൂ എങ്കിലും ദാനം ചെയ്യുക. അച്ചടക്കമുള്ള മനസ്സ് സന്തോഷം നൽകുന്നു. ആത്മീയ പാതയിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക. നിങ്ങളുടെ ഹൃദയത്തിന് ശരിയായ പാത അറിയാം. ആ ദിശയിലൂടെ ഓടുക. ഓരോ പ്രഭാതത്തിലും നാം പുനർജനിക്കുന്നു. ഇന്ന് നാം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. മൗനം ഒരു സുഹൃത്താണ്. അത് ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കുകയില്ല. ബുദ്ധിമാനായ മനുഷ്യൻ അവന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തും. വെട്ടി അതിന്റെ അടിമയായി മാറും. നിങ്ങളുടെ ജീവിതം നല്ല നല്ല അവസരങ്ങളിലൂടെ അല്ല മെച്ചപ്പെടുന്നത്, മറിച്ച് നല്ല അനുഭവങ്ങളിലൂടെയാണ് മെച്ചപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അത് നിങ്ങൾ തന്നെയാണ്. ആളുകളെ കുറിച്ചുള്ള സ്വന്തം വിശ്വാസങ്ങൾ മാറ്റുന്നതിനേക്കാൾ വസ്തുതകൾ വളച്ചൊടിക്കുവാനാണ് പലരും കൂടുതൽ ശ്രമിക്കാറുള്ളത്. ഓരോ മനുഷ്യനും തന്റെ കാഴ്ചപ്പാടിന്റെ അതിരുകൾ താൻ ജീവിക്കുന്ന ലോകത്തിന്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു. ഉത്തരവാദിത്വം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാവുന്ന ഏത് സാഹചര്യത്തെയും ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നതാണ്. ഒരു ജോലിയും സമ്മർദ്ദമുണ്ടാക്കുന്നില്ല. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ കഴിവില്ലായ്മയാണ് അതിനെ സമ്മർദ്ദത്തിലാക്കുന്നത്. മിക്ക സ്ത്രീകളും തന്റെ പുരുഷന്റെ സ്വഭാവം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അയാൾ പൂർണ്ണമായി മാറിക്കഴിയുമ്പോൾ അവർക്ക് അയാളെ ഉൾക്കൊള്ളാനുമാകില്ല. നിങ്ങൾ ബോധപൂർവം സാധാരണക്കാരനാകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അസാധാരണനാകുന്നു. അത്യാഗ്രഹം വാതിലിൽ മുട്ടുമ്പോൾ സ്നേഹം ജനൽ വഴി പുറത്തേക്ക് പറന്നു പോകും. ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കും. ഒരാളുടെ മനസ്സ് പവിത്രമാണെങ്കിൽ അയാളുടെ ചുറ്റുപാടുകളും പവിത്രമായിരിക്കും. നല്ലൊരു വ്യക്തിയാവുക. അത് ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണോ അത് നിങ്ങളെയും അന്വേഷിച്ച് കൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ മഹത്തായ വിജയത്തിന്റെ പാതയിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങൾ ചിറവുകളോടെയാണ് ജനിച്ചത്, ജീവിതത്തിലുടനീളം ഇഴഞ്ഞു ജീവിക്കേണ്ടതുണ്ടോ? തീർത്തും ചെറിയ കാര്യങ്ങളിൽ നിരാശകരാകരുത്. ഈ പ്രപഞ്ചം തന്നെ നിങ്ങളിലാണ്. നിങ്ങളുടെ ലോകം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ആവശ്യമുള്ളതെല്ലാം അവിടെയുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള തീജ്വാലയെ തന്നെയാണ് നാം അന്വേഷിച്ചു നടക്കുന്നത്. ക്ഷമയോടെ കാത്തിരിക്കുക, ശരിയായ നിമിഷത്തിൽ എല്ലാം നിന്നിലേക്ക് എത്തുന്നു. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. ജ്ഞാനിയായ ഒരു മനുഷ്യൻ ജയിക്കാൻ വേണ്ടി പോരാടുന്നു, പക്ഷേ പരാജയപ്പെടാൻ സാധ്യതയുള്ളതിനെ നേരിടുവാനുള്ള പദ്ധതി തയ്യാറാക്കിയില്ലെങ്കിൽ ബുദ്ധിയേക്കാൾ ഇരട്ടി വിദ്ധിത്വം ഉള്ളവനായി അവൻ മാറും. ആരോടെങ്കിലും മോശമായി സംസാരിക്കാൻ തോന്നുമ്പോൾ വായ് മൂടിക്കെട്ടി നിൽക്കുന്നതാണ് യഥാർത്ഥ പക്വത. നിങ്ങൾക്ക് അഭിനന്ദനം ലഭിക്കുന്നിടത്തേക്ക് പോവുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. സ്നേഹത്തിന്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ബുദ്ധിയുള്ള ആളുകൾക്ക് സുഹൃത്തുക്കൾ കുറവാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാണോ അത്രത്തോളം സൗഹൃദ ബന്ധങ്ങളും കുറയുന്നു. സ്ത്രീയും പുരുഷനും വ്യത്യസ്ത രീതിയിൽ പ്രശ്നങ്ങളെ നോക്കി കാണുന്നു. പുരുഷൻ പ്രവൃത്തിയിലൂടെ പരിഹാരം കാണുമ്പോൾ സ്ത്രീ വൈകാരികമായി സമീപിക്കുന്നു. മറ്റാരുമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെയോ ഉണ്ടായിരുന്നുവെന്ന് എപ്പോഴും ഓർക്കുക. വിജയത്തിന് എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുവാനും ആ വ്യക്തിയുടെയും അതോടൊപ്പം നിങ്ങളുടെ സ്വന്തം വീക്ഷണകോണിൽ നിന്ന് ഒരുപോലെ കാര്യങ്ങളെ നോക്കിക്കാണുവാനുമുള്ള കഴിവിലാണ്. ഒരു ചർച്ചയിൽ വിജയിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഒരേ ഒരു ഉപകരണം അന്യോജ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ഒത്തുതീർപ്പും കൂടാതെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നടക്കുവാനുള്ള കഴിവാണ്. ഒരു പ്രശ്നം വൈദഗ്ധ്യം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്നേഹവും കരുതലും പ്രയോഗിക്കുക. ഏറ്റവും ചെറിയ ദൗത്യം പോലും പ്രയത്നമില്ലാതെ പൂർത്തീകരിക്കാൻ പ്രയാസമാണ്. മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുക, എന്നാൽ സ്വയം കാര്യങ്ങൾ തീരുമാനിക്കുക. സ്ത്രീകൾക്ക് ഒരാണിനെ മാനസികമായി കീഴ്പ്പെടുത്താൻ രണ്ട് കാര്യങ്ങൾ മതി. ഒന്ന്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. രണ്ട്, അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ. വിഡ്ഢികൾ പോലും ചിലപ്പോൾ പറയുന്നത് ശരിയായിരിക്കാം. എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ വേണ്ടത് ധൈര്യമാണ്. ശാന്തനായിരുന്ന് കേൾക്കാനും ധൈര്യം ആവശ്യമാണ്. വിജയമല്ല പ്രധാനം, പരാജയം അവസാനവുമല്ല. പോരാട്ടം തുടരുവാനുള്ള ധൈര്യം മാത്രമാണ് പ്രധാനം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.